नमस्कार मैं सुहानी कुमार एसबीआर कुवैती ग्रेस आराधना वार्ता के लिए स्वागत है। പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. കോവിഡ് 19 പാൻഡമിക്കിന്റെ വ്യാപനം തടയുന്നതിനായി നിർത്തിവച്ച 2 വർഷത്തിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് കുടുംബ സന്ദർശന വിസകൾ നൽകുന്നത് പുനരാരംഭിക്കുന്നത്. കുവൈറ്റിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇനി കുരുമുളക് സ്പ്രേ ഉപയോഗിക്കാം. ആഭ്യന്തര മന്ത്രാലയത്തിലെ പബ്ലിക് സെക്യൂരിറ്റി സെക്ടർ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ ഫറാജ് അൽ സൗബിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് നൽകിയതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സ്വയരക്ഷയ്ക്കോ അല്ലെങ്കിൽ മറ്റൊരാൾ ആക്രമിക്കപ്പെടുമ്പോൾ അവർക്ക് സംരക്ഷണം നൽകാനോ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർക്ക് കുരുമുളക് സ്പ്രേ ഉപയോഗിക്കാം. കുവൈറ്റിലെ നിയമവ്യവസ്ഥ ശക്തിപ്പെടുത്താനും ക്രമസമാധാന നില ഭദ്രമാക്കാനുമാണ് ഇത്തരമൊരു നടപടി സ്വീകരിക്കുന്നത്. രാജ്യത്തെ പോലീസ് നിയമം ഉൾപ്പെടെയുള്ള വിവിധ നിയമങ്ങൾക്ക് അനുസൃതമായാണ് തീരുമാനമെടുത്തതെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. എന്നാൽ കുരുമുളക് സ്പ്രേ ഉപയോഗിക്കുന്നതിന് മുൻപും ശേഷവും പോലീസ് ഉദ്യോഗസ്ഥർ ജാഗ്രത പുലർത്തണം. ലക്ഷ്യം വച്ച വ്യക്തിയെ അല്ലാതെ മറ്റാരെയും പരിക്കേൽപ്പിക്കാതിരിക്കുക. ആജ്ഞകൾ പാലിക്കുകയും സ്വയം കീഴ്പ്പെടുകയും ചെയ്ത വ്യക്തികൾക്കെതിരെ കുരുമുളക് സ്പ്രേ ഉപയോഗിക്കാതിരിക്കുക. കയ്യിൽ വിലങ്ങ് കെട്ടിയ ആളുടെ നേർക്ക് ഉപയോഗിക്കാതിരിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള വാഹനം ഓടിക്കുമ്പോൾ അവർക്കെതിരെ ഇത് ഉപയോഗിക്കരുത്. മാസത്തിന്റെ തുടക്കം മുതൽ ഇന്നലെ വരെയായി വിവിധ നിയമ ലംഘനങ്ങൾക്ക് അറസ്റ്റിലായത് 2100 പ്രവാസികൾ. ഇവരിൽ 100 പേർ ഭിക്ഷാടനം നടത്തിയതിന്റെ പേരിലാണ് അറസ്റ്റിലായത്. ഇതിനു പുറമെ പിടിയിലായവരിൽ വേശ്യാവൃത്തി, ചൂതാട്ടം എന്നീ കുറ്റങ്ങൾ നടത്തിയവരും ഉൾപ്പെടും. ഇവരിൽ ഭൂരിഭാഗം പേരും ഏഷ്യ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. താമസരേഖാ വിഭാഗം ഉൾപ്പെടെ ആഭ്യന്തര മന്ത്രാലയത്തിലെ വിവിധ ഏജൻസികളുടെ നേതൃത്വത്തിൽ നടത്തിയ സുരക്ഷാ പരിശോധനയിലാണ് നിയമലംഘകരെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷത്തെ റമദാനിൽ ഭിക്ഷാടനത്തിന് പിടിയിലായവരിൽ മുഴുവൻ പേരും രാജ്യത്ത് നിയമപരമായ താമസരേഖ ഉള്ളവരാണ്. ഇവർ ഭിക്ഷാടനത്തിനായി കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെയും ഉപയോഗപ്പെടുത്തുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഭിക്ഷാടനം തടയുന്നതിന്റെ ഭാഗമായി ഇത്തവണ റമദാനിൽ സന്ദർശക വിസ നൽകുന്നത് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുവൈറ്റിൽ ബാലവേല പ്രോത്സാഹിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കുവൈറ്റിലെ ഹ്യൂമൻ റൈറ്റ്സ് സൊസൈറ്റിയാണ് ബാലവേലക്കെതിരെ മുന്നറിയിപ്പ് നൽകിയത്. കഴിഞ്ഞ ദിവസം ജീവകാരുണ്യ സംഘടനകളും കുട്ടികളോടുമുള്ള സമീപനവും എന്ന വിഷയത്തിൽ സെമിനാർ നടന്നിരുന്നു. ഇതിന്റെ ഭാഗമായി നടന്ന ചർച്ചയിലാണ് ഇക്കാര്യങ്ങൾ എത്തിയത്. കുട്ടികളുടെ കാര്യത്തിൽ രക്ഷിതാക്കൾക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. പഠിക്കേണ്ട സമയത്ത് അവർക്ക് അതിന് അവസരം ഒരുക്കണം. സ്കൂളിൽ അയക്കേണ്ട പ്രായത്തിൽ സ്കൂളിൽ അയക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് സെമിനാറിൽ ചൂണ്ടിക്കാണിച്ചത്. കുട്ടികളെ വളരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്നത് ഭാവിയിൽ നല്ലൊരു രാജ്യത്തെ വാർത്തെടുക്കാൻ സാധിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരെ ആകർഷിക്കുക എന്ന ലക്ഷ്യവുമായി UAE പുതിയ വ്യവസ്ഥകളും പദ്ധതികളുമാണ് UAE ഒരുക്കിയിരിക്കുന്നത്. വിസ നിയമങ്ങളിൽ സമഗ്ര പരിഷ്കരണം ഏർപ്പെടുത്തി UAE സന്ദർശകർക്കും താമസക്കാർക്കും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക, അതിലൂടെ രാജ്യത്തിന്റെ പുരോഗതി വേഗത്തിലാക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് ഇത്. എല്ലാ വിസകളിലും ഒന്നിൽ കൂടുതൽ തവണ വന്നു പോകുന്നതിനുള്ള സൗകര്യം ലഭ്യമാകും. വിസ ആദ്യം അനുവദിക്കുന്ന അതേ കാലയളവിലേക്ക് വീണ്ടും പുതുക്കാൻ സാധിക്കുകയും ചെയ്യും. രക്ഷിതാക്കൾക്ക് ആൺമക്കളെ 25 വയസ്സ് വരെ സ്പോൺസർ ചെയ്യാനും അനുമതിയുണ്ട്. നിലവിൽ 18 വയസ്സ് വരെ മാത്രമാണ് ആൺമക്കളെ സ്പോൺസർ ചെയ്യാൻ നിയമം അനുവദിക്കുന്നത്. ഗോൾഡൻ വിസ സംവിധാനം വിപുലീകരിക്കും. പുതിയ തൊഴിലന്വേഷകർക്കും പ്രൊഫഷണലുകൾക്കും മികച്ച സാധ്യതകളാണ് ഇത് തുറന്നിടുന്നത്. പ്രതിമാസം 30,000 ദർഹത്തിലധികം വേതനമുള്ള പ്രൊഫഷണലുകൾക്ക് ഗോൾഡൻ വിസ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ലഘൂകരിക്കും. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ അധികാരത്തോടെയുള്ള ഭേദഗതികൾ UAE ഗവൺമെന്റ് മീഡിയ ഓഫീസാണ് വ്യക്തമാക്കിയത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിഭകളെ കൂടുതലായി UAEയിലേക്ക് ആകർഷിക്കുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ് പുതിയ വ്യവസ്ഥകളെന്നും മീഡിയ ഓഫീസ് അറിയിച്ചു.
സെമിനാറിന് ഇന്ന് 249.96 രൂപ. സ്വർണ്ണ വില 22 കാരറ്റ് 1 ഗ്രാമിന് 19.700 ഫീസ്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നാളെ നല്ലൊരു പുലരിക്കായി കാത്തിരിക്കുക. എല്ലാവർക്കും ശുഭരാത്രി.